കുന്നംകുളം നഗരത്തിൽ വൻ തീപിടുത്തം. കുന്നംകുളം യേശുദാസ് റോഡിൽ വ്യാപാര ഭവന സമീപമുള്ള പട്ടാളം എന്ന ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന സ്ഥാപനത്തിലാണ് വൻ അഗ്നിബാധയുണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ആ സംഭവം. ഇവിടെ ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും തീ അണയ്ക്കാൻ ഇവർക്ക് സാധിക്കാതെ വന്നതോടെ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തീ ആളിപ്പടർന്നതോടെ സമീപത്തെ ബുക്ക് ബൈൻഡിംഗ് സെന്ററും കത്തിനശിച്ചു. പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സാധന സാമഗ്രികളുടെ വലിയ ശേഖരമുള്ളതിനാൽ തീ ആളിപ്പടരുകയായിരുന്നു. കുന്നംകുളത്തിന് പുറമെ തൃശൂർ, ഗുരുവായൂർ, പൊന്നാനി, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും എത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നഗരഹൃദയത്തിലെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കാനായത്. പട്ടാമ്പി സ്വദേശി മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആക്രി ശേഖരണ സ്ഥാപനം. ഏകദേശം 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കടയുടമ പറഞ്ഞു. സംഭവം അറിഞ്ഞ് മന്ത്രി എ സി മൊയ്തീൻ സ്ഥലം സന്ദർശിച്ചു. തീ പടർന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടരുന്ന ഈ സാഹചര്യത്തിലായിരുന്നു മന്ത്രി എത്തിയത്. കുന്നംകുളമങ്ങാടിയിലെ ചില ആക്രി കടകളിലും അതുപോലെ തന്നെ പേപ്പർ കടകളിലും ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണെന്ന് ഊഹിക്കുന്നു തീപിടുത്തം ഉണ്ടായി, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും തക്ക സമയത്ത് തന്നെ എത്തി തീ അണയ്ക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ടില്ലേ? കളക്ടറും തഹസിൽദാരും ആ കാര്യത്തിന് ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. തീ പൂർണ്ണമായി അണച്ചതിന് ശേഷമാണ് എന്താണ് കാരണം എന്നൊക്കെ കണ്ടെത്താനാവുക. സമീപത്തെ ചില കച്ചവട സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റേ താമസക്കാരൊന്നും വീടിനടുത്തില്ല എന്നുള്ളതുകൊണ്ട് ആളപായവും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. ഫയർഫോഴ്സ് വളരെ കാര്യക്ഷമമായി എല്ലാ പ്രദേശത്തുമുള്ള 10 യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. അവർ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കണ്ട. കുന്നംകുളം CI KG സുരേഷ്, നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമശേഖരൻ, നഗരസഭാ കൗൺസിലർമാരായ സുനിൽകുമാർ, ഷെബി, ബിനു, സനൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. സ്വാലെ ന്യൂസ് ബാങ്ക്, കുന്നംകുളം.